എല്ലാവർക്കും നമസ്കാരം. സിമ്പിളി കുക്ക് വിത്ത് രമ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഗുജിയ ആണ്. ഗുജിയ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ദിവാളിയുടെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ സിമ്പിളായിട്ട് ഒരു ഗുജിയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുജിയ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൈദാമാവ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നെയ്യ്. ഇതിനൊരു ഫില്ലിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നൊരു 1/2 കപ്പ് പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, പിന്നെ നമ്മൾ ഉണങ്ങിയ തേങ്ങ കൊപ്ര അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ റിഫൈൻഡ് ഓയിലിൽ നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഈ മൈദാമാവ് അല്പം നെയ്യ് ഉപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നമ്മൾ മൈദാമാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. നെയ്യൊന്നും ഒഴിക്കണ്ട, വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നിറമൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത്രയും മതി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കണം. പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത്രയും മൂത്താൽ മതി. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. വലിയ പാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ ചൂടാക്കിയെടുത്ത കൊപ്ര, അണ്ടിപ്പരിപ്പും ബദാമും കൂടെ, പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, അല്പം ഏലക്കപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ ഗുജിയക്കകത്ത് വെക്കുന്ന ഫില്ലിങ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അവരിതിൽ റവ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇത്, പിന്നെ പാൽ വറ്റിച്ചെടുക്കുന്ന ഖോയ അതൊക്കെ ചേർക്കാറുണ്ട്. നമ്മളിപ്പം ഇത് മാത്രമേ അതിനകത്ത് ഫില്ലിങ്ങായിട്ട് വെക്കുന്നുള്ളൂ. ഗുജിയ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ എന്താണ്ട് മാവ് കുഴച്ച് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ അല്പം പച്ചവെള്ളം എടുത്ത് വെക്കണം. പിന്നെ ഇതാണ് ഗുജി ഉണ്ടാക്കുന്ന മെഷീൻ. ഞങ്ങൾ കുറച്ച് നാൾ നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ അവിടെ വെച്ച് വാങ്ങിച്ചതാണിത്. അപ്പോൾ നമുക്കിനി ഗുജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ഈ മൈദാമാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് ആ മാവ് നമ്മുടെ ഈ ഗുജിയയുടെ മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗുജിയ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം. മാവ് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അത് മൈദാപ്പൊടി തൊട്ട് തന്നെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത ചപ്പാത്തി ഈ ഗുജിയ മെഷീനിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് വിരൽ കൊണ്ട് ഈ രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഫില്ലിങ് നമ്മളിതിലിട്ടിട്ട് അല്പം പച്ചവെള്ളം കൊണ്ട് ഈ സൈഡൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മെഷീൻ അങ്ങ് അടയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ്
ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇങ്ങനെ അത് നീങ്ങി മാറി വരും. ഇങ്ങനെ കിട്ടും. ഗുജിയ മെഷീൻ ഇല്ലാതെ നമുക്ക് ഗുജിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരുള്ള മാവ് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. അതിൻ്റെ മാവിൻ്റെ മുകളിലോട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പോ കട്ടോരിയോ വെച്ചിട്ട് നമ്മൾ ഈ മാവിങ്ങ് ബാക്കി മാവിങ്ങ് മാറ്റിയെടുക്കണം. ഇതാണ്ട് ഇതുപോലെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് നടുവേ മടക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് അല്പം ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അല്പം വെള്ളം തൊട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു അങ്ങോട്ട് ഇതിപ്പോൾ നന്നായിട്ട് സീലായിട്ടുണ്ട്. എണ്ണ ഒന്നും ഇതിനകത്ത് കയറത്തില്ല. ഇങ്ങനെ കിട്ടും. ഗുജിയകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ വറുത്ത് കോരണം. വെച്ച എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗുജിയകൾ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. തീ നല്ല സിമ്മിലാക്കിയേക്കണം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഗുജിയൊക്കെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്തവണത്തെ ദീപാവലി സ്പെഷ്യല് ഗുജിയ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.